സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകാൻ മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ മതിയെന്ന് രമേശ് ചെന്നിത്തല മലപ്പുറത്ത് പരിഹസിച്ചു. UDF തവനൂർ മണ്ഡലം കുറ്റവിചാരണ സദസ് നരിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ 1000 അടി അകലെയായിരുന്നു. സൂര്യനായതുകൊണ്ട് ആളുകൾ കരിഞ്ഞു പോകുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രിയെ അകലത്തിരുത്തിയതെന്ന് നവകേരള സദസ്സിനെ പരിഹസിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം ധിക്കാര രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാളുടെ പരാതിയും മുഖ്യമന്ത്രി നേരിട്ട് വാങ്ങിയില്ല. മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ ഏതാണ്ട് 1000 അടി അകലെയാണ്. ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ സൂര്യനായതുകൊണ്ട് ആളുകൾ അടുത്ത് ചെന്നാൽ ആളുകൾ കരിഞ്ഞു പോകണ്ട എന്ന് കരുതിയാണ് മുഖ്യമന്ത്രിയെ ഇത്ര അകലത്തിൽ ഇരുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചൊരു വാഹനമുണ്ട്. ആ വാഹനം യാത്ര കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ 1000കണക്കിന് ആളുകൾ വന്ന് കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് വാഹനമല്ല കാഴ്ച ബംഗ്ലാവിൽ വെക്കേണ്ടത്, മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരമുണ്ടാകും. കാരണം അത്ര 1000കണക്കിന് ആളുകൾ വന്ന് കാണും ടിക്കറ്റ് എടുത്ത്. എം അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യ അതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. സി ഹരിദാസ്, PT അജയ് മോഹൻ, അഷ്റഫ് കോക്കൂർ, ഇബ്രാഹിം മൂത്തൂർ, പി നസ്റുള്ള, സി രവീന്ദ്രൻ, പത്തിൽ അഷ്റഫ്, ഇ രാജീവ്, സുരേഷ് പുൽപ്പക്കര, എം രോഹിത് തുടങ്ങിയവരും പങ്കെടുത്തു. മലബാർ ടൈംസ്, എടപ്പാൾ.